എന്താ എന്റെ ഫോൺ എടുക്കാത്തത്? രൺവി ആണെങ്കിൽ അവന്റെ ഫോൺ ഇവിടെ ഇട്ടേച്ച് പോയിരിക്ക. ഒരു മണിക്കൂറിൽ കൂടുതലായി, രണ്ടുപേരെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. ഇനി എന്തെങ്കിലും അപകടത്തിൽ എങ്ങാനും പെട്ടോ? എങ്ങനെയൊന്ന് അറിയാൻ കഴിയാ? ഞാൻ ആശുപത്രി വരെ ഒന്ന് പോയി നോക്കിയാ മതിയല്ലോ, അതായിരിക്കും നല്ലത്. ചേച്ചി, ഞാൻ ഇപ്പൊ വരാവേ. അതെ, ഇവിടുത്തെ കുട്ടികളുടെ സോണിയ ഡോക്ടർ ഇല്ലേ, അവരിപ്പോ എവിടെയാ? അയ്യോ ഡോക്ടർ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇല്ലല്ലോ. ഡോക്ടർക്ക് പകലേ ഡ്യൂട്ടി ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ പോവുകയും ചെയ്തു. ഇനിയിപ്പോ ഇങ്ങോട്ട് വരും തോന്നില്ല. ആണോ? സിസ്റ്റർ കാര്യമായിട്ട് പറഞ്ഞതാണോ? അതെ. അതെങ്ങനെ സംഭവിക്കാനാ? അവരെന്തോ അത്യാവശ്യ കാര്യത്തിന് ഇങ്ങോട്ട് വന്നു എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയതായിരിക്കും? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഒട്ടെടുക്കുന്നതുമില്ല. ഇതെന്തൊക്കെയാ ഈ നടക്കുന്നേ? രൺവിയുടെയും സോണിയുടെയും ഒരു വിവരവും ഇല്ലല്ലോ. അവർക്കിതെന്തു പറ്റി? രണ്ടുപേർക്കും എന്തെങ്കിലും അപകടം വല്ലതും ഉണ്ടായോ? ഞാനിതെങ്ങനെ ഇപ്പോ ഒന്നറിയാം? എന്റെ റബ്ബെ, രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? ഗുഞ്ചുൻ, നീ ഇവിടെ, നീ ഇവിടെ ഈ സമയത്ത് എന്ത് ചെയ്യാ? ഒറ്റയ്ക്ക് രാത്രിയിൽ നീ എവിടെ പോവാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആഹാ, ഞാനല്ലേ ഇത് നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കേണ്ടത്. മണിക്കൂറുകളായിട്ട് ഞാൻ കാത്തിരിക്കുക, എവിടെയായിരുന്നു നിങ്ങള്? ഗുഞ്ചൻ, അത് സോണിയക്ക്. ഗുഞ്ചൻ, നീ എന്നോട് ക്ഷമിക്കണം. അത് ഞാൻ കാരണം ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാ. ഒരു എമർജൻസി വന്നതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോവേണ്ടി വന്നു. പക്ഷേ നിങ്ങള് ആശുപത്രിയിലേക്ക് പോയെന്നാണല്ലോ വേലക്കാരി എന്നോട് പറഞ്ഞത്. നിങ്ങള് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളതിന് ആശുപത്രിയിലേക്കല്ല പോയത് ഗുഞ്ചൻ, ഞങ്ങള് പോയതൊരു രോഗിയുടെ വീട്ടിലേക്കായിരുന്നു. എന്നാ നിങ്ങൾ ആശുപത്രി പോയെന്നാണല്ലോ വീട്ടിൽ ചെന്നപ്പോ ആ ചേച്ചി എന്നോട് പറഞ്ഞത്. അയ്യോ ഗുഞ്ചൻ, തിരക്കിട്ട് പോകുന്നത് കാരണം ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞതാവും. നീ ഇപ്പോഴും അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കാണോ? എമർജൻസി ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോരേണ്ടി വന്നു. ആ തിടുക്കത്തിനിടയില് ജോലിക്കാരിയോട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞതാവും. ഇവിടെ ഒരു ഗർഭിണി സ്ത്രീയുണ്ട്, പെട്ടെന്ന് വേദന തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോ ഡോക്ടറെങ്ങാനും അടുത്തില്ലാതെ പ്രസവിച്ചാലോ? അതാ, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ വീട്ടിൽ കാത്തിരിക്കുക. ഞാൻ തന്നെയാ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഉണ്ടാക്കിയത്. അത് ചീത്തയാകും മുമ്പ് നമുക്കൊന്ന് പോയി അതിനെ ആക്രമിക്കണ്ടേ? എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും നടന്നോ, ഞാൻ നിങ്ങളുടെ കൂടെ ഇതും തള്ളി വന്നോളാം. കൊള്ളാലോ സോണിയ, സോണിയക്ക് നല്ല കൈപ്പുണ്യാണ് കേട്ടോ. എല്ലാ വിഭവങ്ങൾക്കും നല്ല സ്വാദ്. അതെ, ഈ ഗുലാബ് ജാമുനും കൊള്ളാം. റബ്ബ് ഒരുമാതിരിയുള്ള എല്ലാ ഗുണങ്ങളും ഒട്ടും കുറയാതെ സോണിയക്ക് തന്നിട്ടുണ്ട്. നല്ല ഭാഗ്യമുള്ള കുട്ടിയാട്ടോ. എല്ലാം ഒന്നും തന്നിട്ടില്ല ഗുഞ്ചൻ. ഞാൻ പറഞ്ഞത്, എനിക്ക് പാട്ടുപാടാൻ അറിയില്ലല്ലോ. ശ്രുതിയും താളോ എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ രൺവിയെ പോലെ എല്ലാവർക്കും പാടാൻ പറ്റുമോ? അയ്യോ, അത്രക്കൊന്നും പുകഴ്ത്തേണ്ട കാര്യമില്ല. ഞാനതിന് വലിയ പാട്ടുകാരനൊന്നുമല്ല, കുറച്ച് താല്പര്യമുള്ളത് കൊണ്ട് മൂളിപ്പാട്ട് പാടുന്നു. വലിയ വലിയ സ്റ്റാറൊക്കെ ഇങ്ങനെ തന്നെ പറയാറ്. പിന്നെ ഗുഞ്ചൻ, രൺവി ഈ പാട്ടുപാടിയാണോ നിന്റെ ഹൃദയം കവർന്നത്? അതോ നിങ്ങളുടെ ലവ് സ്റ്റോറിയുടെ തുടക്കം കുടുംബത്തിൽ നിന്ന് തന്നെയാണോ? ഞങ്ങളുടെ കഥ അത്ര സുഗമമായതായിരുന്നില്ല സോണിയ. അത് ഈ പുസ്തകങ്ങളിലെയും സിനിമയിലെയും കഥകൾ വായിക്കാറില്ലേ, ഏകദേശം അതുപോലെ തന്നെ. എന്നാ പിന്നെ ആ കഥ എനിക്കും പറഞ്ഞതാ, കേൾക്കാൻ വല്ലാത്തൊരാഗ്രഹം. അത് ചെറുപ്പം മുതലേ രൺവിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. മരങ്ങളുടെ നിഴലിലൊക്കെ പോയിരുന്നു എനിക്ക് വേണ്ടി പാട്ടുകൾ എഴുതുമായിരുന്നു. പക്ഷെ ഒരിക്കലും ആ ഹൃദയത്തിലുള്ളത് തുറന്നു പറഞ്ഞിരുന്നില്ല. രൺവി എന്നോട് പറയാൻ ആഗ്രഹിച്ചതും എന്നെപ്പറ്റി കണ്ട സ്വപ്നങ്ങളും ഒക്കെ
കവിതകളായി എഴുതിക്കൂട്ടി ഒരു പുസ്തകമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു പൊട്ടി. 24 മണിക്കൂറും അവന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അവന്റെ കണ്ണിലെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ എനിക്ക് ഇവനിലെ പ്രണയം മനസ്സിലായപ്പോൾ, അത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞപ്പോ, പിന്നെ എനിക്ക് ചുറ്റും വർണ്ണങ്ങൾ നിറഞ്ഞൊരു ലോകമാണ് ഉണ്ടായത്. ആ ലോകത്തെങ്ങും രൺവി നിറഞ്ഞു നിന്നു. എന്റെ സന്തോഷങ്ങൾ രൺവിയുമായി മാത്രമായിരുന്നു. രൺവിയുടെ വേദന എന്റെ മനസ്സിന്റെ വേദനയായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. പിന്നെ അവിടെ നിങ്ങോട്ടുള്ള യാത്രയിൽ റബ്ബ് അനുഗ്രഹിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സത്യം, രൺവി കാരണം എനിക്ക് വളരെ നല്ലൊരു കുടുംബത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു. വല്ലാത്തൊരു അനുഭവമാണ് ഈ പ്രണയം. എനിക്ക് എന്റെ പ്രണയം എന്റെ രൺവി കാരണമാണ് കിട്ടിയത്. വളരെ നല്ല ലവ് സ്റ്റോറി ആണല്ലോ രണ്ടുപേരുടേതും. സത്യം പറഞ്ഞ ഈ ലോകത്തെ ബെസ്റ്റ് കപ്പിളാണ് നിങ്ങൾ. ഒരു കാര്യം പറയട്ടെ ഗുഞ്ചൻ, ഒത്തിരി ഭാഗ്യം ചെയ്തവളാ നീ. നിനക്ക് രൺവിയെ പോലൊരു ഭർത്താവിനെയും ഇത്രയും നല്ലൊരു കുടുംബവും കിട്ടിയില്ലേ. ഒരു പക്ഷേ എന്റെ ഭാഗ്യം ഇങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് രൺവിയെ പോലൊരു ഭർത്താവും ഇത്രയും നല്ലൊരു കുടുംബവും കിട്ടിയിരുന്നെങ്കിൽ. ഇല്ല സോണിയ, ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം രൺവിയെ പോലൊരു ഭർത്താവിനെ ഈ ലോകത്തെങ്ങും കിട്ടില്ല. പിന്നെ എന്റെ കുടുംബം പോലൊരു കുടുംബവും. ഞാൻ വളർന്ന വീടിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം രൺവിയുടെ വീടാ. ആഘോഷിച്ച് ജീവിച്ചോ ഗുഞ്ചൻ, ഇവൻ ഇനി അധിക ദിവസം നിന്റെ കൂടെ ഉണ്ടാവില്ല. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ നിനക്കുള്ളതാണ്, നിനക്ക് സ്വന്തമെന്ന് പറയാൻ ആരും ഇല്ലാതാകും. ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. അപ്പോ എന്റെ വേദനയും എന്റെ ഒറ്റപ്പെടലും നിനക്ക് മനസ്സിലാകും. അച്ഛന്റെ പുന്നാര മോളല്ലേ നീ ഗുഞ്ചൻ. ഇനി നമുക്ക് കാണാം, അച്ഛന്റെ പുന്നാര മോളെ സ്നേഹിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് കാണുമ്പോ അദ്ദേഹം കിടന്ന് പെടയുന്നത് എനിക്കൊന്ന് കാണണം. മറ്റൊരു മകൾ ഉണ്ടെന്നും ആ മകളുടെ വേദന എന്താണെന്നും അപ്പോ അദ്ദേഹം ഓർക്കും. ഇത്തവണ നിന്റെ ഈ ലവ് സ്റ്റോറി, നിന്റെ എല്ലാ ബന്ധങ്ങളും നിനക്കൊരിക്കലും കെട്ടഴിച്ചെടുക്കാനാവാത്ത വിധം ഞാൻ കൂട്ടിപ്പിണച്ചിടും. എന്റെ റബ്ബേ, വിദേശത്ത് ജീവിക്കുന്ന ഒരു കർഷകൻ, അവിടെ ഇന്ത്യയുടെ പേര് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അയാളുടെ അടുത്ത് നിന്ന് പുതിയ പുതിയ ടെക്നിക്സ് പഠിക്കുന്നത് എത്ര വലിയ കാര്യാ. ബൈ ഗോഡ്, എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം, പാപ്പാജിയുടെ സ്വപ്നങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ നമ്മൾ ഒരു ചുവട് കൂടി മുന്നോട്ട് നീങ്ങുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോ നമുക്ക് പൊതുവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിലൂടെ കാർഷിക വിദ്യാലയത്തിന്റെ അനുമതിയും നമുക്ക് പെട്ടെന്ന് കിട്ടും. സസ്രികാൽ ചേട്ടാ. സസ്രികാൽ ചേട്ടൻ ഇവിടെ. ദാ ഇത് നിനക്കുള്ളതാണ്. എന്താ ചേട്ടാ? നിനക്ക് പാടാൻ വേണ്ടി ഞാൻ സൈൻ ചെയ്തിരിക്കുന്ന 5 ഗാനങ്ങളുടെ അഡ്വാൻസ് പേയ്മെന്റ് ആണിത്. മാത്രമല്ല ഇതിന്റെ റെക്കോർഡിങ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. നീ അതിനിങ്ങനെ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ശബ്ദത്തിന് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. എന്റെ സ്റ്റുഡിയോയിലുള്ള എല്ലാ ആൾക്കാരും ആ പാട്ട് കേട്ടപ്പോ തന്നെ നിന്റെ ഫാൻസായി. കുറച്ച് ഫോർമാലിറ്റീസും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് ലേറ്റ് ആയത്. ഇല്ലായിരുന്നെങ്കിൽ ഈ സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാൻ കുറച്ചുകൂടെ നേരത്തെ ഞാൻ ഇവിടെ എത്തിയേനെ. ഇത് മേടിക്കൻ വി. ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നെ പോലൊരു ചെറിയ ഗായകന് ചേട്ടൻ ഇത്രയും വലിയൊരു അവസരം തന്നില്ലേ. പക്ഷെ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, എനിക്കിത് വാങ്ങിക്കാൻ പറ്റില്ല.
കാരണം ഞാൻ അടുത്ത ആഴ്ച കുറച്ച് കാര്യത്തിന് വേണ്ടി വിദേശത്തേക്ക് പോവാണ്. നീ എന്തും മണ്ടത്തരൊക്കെ രൺവീരയെ വിളിച്ചു പറയുന്നേ? ഇതുപോലുള്ള അവസരങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വന്നു ചേരൂ. മുന്നിൽ വന്ന മഹാഭാഗ്യത്തെ പുറംകാലം കൊണ്ട് തട്ടിക്കളയാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. ജീവിതത്തിൽ ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് അതിൽ നിന്ന് പിന്മാറാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? നിനക്ക് നിന്റെ യാത്ര കുറച്ചുകൂടെ മുമ്പോട്ടാക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ നിനക്കത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചൂടെ? ചേട്ടാ എന്നോട് ക്ഷമിക്കണം ചേട്ടാ. നിന്റെ ഈ തീരുമാനം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു രൺവി. എപ്പോഴെങ്കിലും നിന്റെ ഈ തീരുമാനം നിനക്ക് മാറ്റണമെന്ന് തോന്നിയാ നീ എനിക്ക് ഫോൺ ചെയ്യാൻ മറക്കരുത്. ഞാൻ നിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സശ്രീകാൽ. പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തണ്ടേ? ഞാൻ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം. അപ്പാജിയുടെ സ്വപ്നങ്ങൾ നിനക്ക് എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയാം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി നീ നിന്റെ സ്വപ്നങ്ങളാണ് പാപ്പാജിയുടെ സ്വപ്നങ്ങൾക്ക് താഴെ അടിച്ചമർത്തി കളഞ്ഞിരിക്കുന്നത്. മോനെ, ഞാൻ നിന്റെ അമ്മയല്ലേ രൺവി. ഞാൻ പറയുന്ന കേക്ക്. സമ്പൂർണ്ണന്റെ ഭാര്യയായിട്ടാണ് ഞാൻ പറയുന്നത്. നീ നിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. സ്വന്തം സ്വപ്നങ്ങൾ ആദ്യം സാക്ഷാത്കരിക്കാൻ പഠിക്ക. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒത്തിരി ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടൂ രൺവി. ഇതൊരു സുവർണ അവസരമാണ്. ഇതൊരിക്കലും നീ അവഗണിക്കാൻ പാടുള്ളതല്ല മോനെ. നീ മറ്റെല്ലാം മറന്നേക്ക്. അത് ശരിയാവില്ല അമ്മ. പാപ്പാജിയുടെ കാർഷിക വിദ്യാലയം എന്ന സ്വപ്നം പൂർണ്ണമാക്കാൻ ഇനിയൊരു അവസരം ഇതുപോലെ കിട്ടിയെന്ന് വരില്ല. ആ സ്വപ്നത്തിൻ്റെ കൂടെ നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനം ഉണ്ടല്ലോ അമ്മേ, ശരിയല്ലേ? എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഈ കാര്യങ്ങൾക്ക് മുമ്പിൽ വളരെ ചെറുതാണമ്മേ. അല്ലെങ്കിൽ തന്നെ എൻ്റെ സ്വപ്നങ്ങളെന്ന് പറയാൻ എന്താ ഉള്ളത്? അതെല്ലാം നിങ്ങൾ എനിക്ക് കാണിച്ചു തന്ന കാര്യങ്ങളാണ്. ഈ പാട്ടും കൂത്തുമൊക്കെ എനിക്കിതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഞാനിതുവരെ ഒരിക്കലും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് വീരയുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുന്നുള്ളതും പാപ്പാജിയുടെ കാർഷിക വിദ്യാലയം പടുത്തുയർത്തുക എന്നതുമാണ്.
എനിക്കതല്ലാതെ വേറെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. മേഹത അമ്മയ്ക്ക് അറിയാവുന്നില്ലേ, എനിക്കെപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നിന്നെ നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാൻ രൺവി. എപ്പോഴും നീ ഇങ്ങനെയായിരുന്നു, നിനക്കായിട്ടൊരാഗ്രഹങ്ങളും ഇല്ലെന്ന്. നീ നിന്റെ മനസ്സിനെ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നില്ലേ മോനെ? എല്ലാം എനിക്കറിയാം, പക്ഷേ ഇപ്രാവശ്യം നിന്നെ ഞാൻ അതിനനുവദിക്കില്ല. നീ വിദേശത്തേക്ക് പോയില്ലെങ്കിൽ നിന്റെ പാപ്പാജിയുടെ സ്വപ്നങ്ങൾ പോവണിയില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞത് മോനെ? നീ നിന്റെ സ്വപ്നങ്ങളെ അവഗണിക്കരുത്, അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഒരു ഗായകനാകുക എന്ന സ്വപ്നം ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ രൺവി. ഈ ഗ്രാമത്തിലൊരു കാർഷിക വിദ്യാലയം ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങളുടെയും കൂടി ആഗ്രഹമല്ലേ രൺവി? ഈ സ്വപ്നം ഞങ്ങൾ വിചാരിച്ചാൽ സാക്ഷാത്കരിക്കപ്പെടാൻ സാധിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ എന്റെ വാക്കിന് ഒരു വിലയുമില്ല അമ്മേ. ഞാൻ എന്നും എന്റെ പാപ്പാജിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. ഞാൻ എന്റെ പാപ്പാജിക്ക് പാപ്പാജിയുടെ സ്വപ്നം, പാപ്പാജിയുടെ കാർഷിക വിദ്യാലയം, അത് പടുത്തുയർത്തുമെന്ന് വാക്ക് കൊടുത്തിരുന്നതാമേ. അതെന്താ ചെയ്യേണ്ടത്? ആ വാക്ക് ഞാൻ മറന്നു കളയണമെന്നാണ് അമ്മേ. പാപ്പാജിക്ക് കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അമ്മേ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വലിയ ഗായകനാവാന്നുള്ള എന്റെ സ്വപ്നത്തിന് ഞാൻ എന്റെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളെക്കാളും വില കൽപ്പിക്കയില്ല. പക്ഷെ ഇപ്പൊ വന്നു വന്ന് ഗായകനാവാന്നുള്ള സ്വപ്നം പാപ്പാജിയുടെ സ്വപ്നത്തെക്കാളും മുന്നിലേക്ക് വരികയാണ്. ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എനിക്കതിനൊരിക്കലും കഴിയില്ല അമ്മ. രൺവി, നിന്റെ വീരക്കുട്ടി വളർന്ന് വലുതായിരിക്കുന്നു. പ്രായത്തോടൊപ്പം അവളുടെ ബുദ്ധിയും ഒത്തിരി ഒത്തിരി വികസിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടി പോരാടാനുള്ള ധൈര്യം കാണിക്കുന്നവൾ. അവൾക്ക് സ്വന്തം പോരാട്ടങ്ങളെ നേരിടാൻ കഴിയില്ലെന്നുണ്ടോ? അമ്മയെ ഇപ്പൊ അമ്മയും വല്യമ്മയും ഗുഞ്ചനും വീരയും ഈ ഒരു കാര്യത്തിന് വേണ്ടി എത്ര തന്നെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ അങ്ങനെ സമ്മതിക്കാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും വിദേശത്തേക്ക് പോകും, എന്റെ പാപ്പാജിക്ക് വേണ്ടി, പാപ്പാജിയുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി, ഈ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി. വേറെ ഒന്നുമില്ല, എന്റെ ഈ തീരുമാനത്തിന് ഇനി മാറ്റം ഉണ്ടാവില്ല. അത് മാറ്റാൻ ആരും ശ്രമിക്കുകയും വേണ്ട. അമ്മ, എന്റെ സാധനങ്ങൾ കുറച്ച് അധികമുണ്ട്, അത് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് ഒരു ബാഗും കൂടി കിട്ടിയേക്കൊള്ളായിരുന്നു. അമ്മയുടെ വല്ല ഒഴിഞ്ഞ ബാഗ് ഒരുപാട്. അയ്യോ, ഇതാരും സോണിയോ? ക്ഷമിക്കണം, ഞാൻ ചോദിക്കാതെ അത്തേക്ക് കയറി വന്നു. പ്രസിഡന്റ് സാറെ, എനിക്ക് നിങ്ങളോട് ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ആ, അതിനെന്താ സോണിയ, പറഞ്ഞോളൂ. അതിനിത്ര ആലോചിക്കേണ്ട കാര്യമുണ്ടോ? പ്രസിഡന്റ് സാറെ, നമ്മുടെ ഹോസ്പിറ്റലില് കുട്ടികളുടെ വാർഡുണ്ടല്ലോ, അതാകെപ്പാടെ നിറം മങ്ങി പഴയതായിട്ട് കിടക്കുക. അതൊന്ന് വൃത്തിയാക്കി എടുത്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ. മുറികൾ ഫ്രഷും കളർഫുള്ളും ആയ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അതിനുള്ള അനുവാദത്തിന് വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അതിനെന്താ, അതൊരു വളരെ നല്ല കാര്യമാണല്ലോ, നമുക്കതങ്ങ് ചെയ്തേക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ മറ്റുള്ളവരോടൊക്കെ സംസാരിച്ച് കടലാസുകളൊക്കെ നീക്കാൻ നോക്കാം. ശരി, അതിനു വേണ്ടി വരുന്ന ചെലവുകൾ പഞ്ചായത്ത് തന്നെ വഹിക്കുന്നതായിരിക്കും. വളരെ നന്ദി, ഇത് പറയാനാ വന്നേ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അയ്യോ, അതെങ്ങനെ? ഞങ്ങളുടെ വീട്ടിലൊരു അതിഥി ഭക്ഷണ സമയത്ത് കയറി വന്ന ഭക്ഷണം കഴിപ്പിക്കാതെ അവരെ പറഞ്ഞു വിടുന്ന പ്രശ്നമേ ഇല്ല. അവിടെ ഇരിക്കെ ഒരു വാ കഴിച്ചിട്ട് പോയാ മതി. അയ്യോ വേണ്ട, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വന്നോളാം. അതെന്താ മോളെ, നിനക്ക് ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം ഇഷ്ടമല്ലാന്നുണ്ടോ? നീയായിട്ട് കഴിക്കാൻ ഇരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചിരുത്തുവേ. വാ, കുറച്ച് കഴിക്കും. സോണിയ, നീ അവിടെ ഇരിക്കേ. മോളെ, ഒരു പാത്രം ഇങ്ങോട്ട് എടുത്തോ. ഇപ്പൊ എടുക്കാമേ. എന്നാ ശരി, ഞാൻ പോയിക്കോട്ടെ. രാത്രി ഒത്തിരി ആയില്ലേ, ഇനി മോള് തനിച്ച് പോകണ്ട. രൺവി, നീ ഒന്നും ഇവളെ കൊണ്ടാക്കിട്ട് വാ. ശരി അമ്മ. രൺവി,
രൺവി, നിന്റെ വീരക്കുട്ടി വളർന്ന് വലുതായിരിക്കുന്നു. പ്രായത്തോടൊപ്പം അവളുടെ ബുദ്ധിയും ഒത്തിരി ഒത്തിരി വികസിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടി പോരാടാനുള്ള ധൈര്യം കാണിക്കുന്നവൾ. അവൾക്ക് സ്വന്തം പോരാട്ടങ്ങളെ നേരിടാൻ കഴിയില്ലെന്നുണ്ടോ? ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഒരു കുടുംബമാണെന്നൊരു തോന്നൽ. നിങ്ങളെയൊക്കെ കാണുമ്പോ എനിക്ക് വേണ്ടി ചിന്തിക്കാനും ഇവിടെ ആളുകളുണ്ടെന്ന് തോന്നിപ്പോവുക. ഇല്ലെങ്കിൽ ഞാനുള്ളതും ഇല്ലാത്തതുമൊക്കെ ആർക്കും ഒരു വിഷയമല്ലെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. തനിച്ചാണല്ലോ എന്നുള്ള ദുഃഖം ഇനി എന്റെ മനസ്സിലില്ല. ഗുഞ്ചനെ പോലെ നല്ലൊരു സുഹൃത്തിനെയും എനിക്ക് കിട്ടിയില്ലേ? ജീവിതത്തിലെല്ലാം ശരിയായി വരുന്നത് പോലെ. അതുമല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഈ ഗ്രാമത്തിലെ ആശുപത്രിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലേ? അതെന്റെ ഒരു ഭാഗ്യം തന്നെയാ. അതോടൊപ്പം നിങ്ങളെയും എനിക്ക് കിട്ടി. ഇതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അയ്യോ, ഇത് എന്തൊക്കെയാ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഞങ്ങളെ ചെറുതാക്കരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോടല്ല നന്ദി പറയേണ്ടത്, ഞങ്ങളാണ് അങ്ങോട്ട് നന്ദി പറയേണ്ടത്. സോണിയ ഈ ഗ്രാമത്തിലേക്ക് വന്നതിന് ശേഷം ഈ ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് നല്ല ചികിത്സ കിട്ടുന്നുണ്ടല്ലോ. അതിനുവേണ്ടി ഞങ്ങളാണ് ശരിക്കും സോണിയയോട് നന്ദി പറയേണ്ടത്. ഇതെന്താ രൺവി ഇങ്ങനെയൊന്നും പറയല്ലേ? കൃഷിക്കാര് പാടത്ത് പണിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങള് ഡോക്ടർമാര് ഞങ്ങളുടെ രോഗികളെ ചികിത്സിക്കുന്നത്. ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം നഗരത്തിലുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഗ്രാമത്തിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാ. അതാണ് എന്റെ ലക്ഷ്യം. അതും ഈയൊരു ഗ്രാമത്തിൽ മാത്രമല്ല, എല്ലാ ഗ്രാമങ്ങളിലും. എങ്കിൽ പിന്നെ രോഗികൾക്ക് നഗരത്തിലേക്ക് ഓടണ്ടല്ലോ. അങ്ങനെ ഒത്തിരി പേരെ രക്ഷിക്കാനും പറ്റും. പക്ഷേ ഇതെനിക്ക് തനിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സത്യമായിട്ടും വളരെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ. ഇക്കാര്യത്തെ പറ്റി അധികം ചിന്തിക്കൊന്നും വേണ്ട. ഞാനെന്ന് അവിടെ വെച്ച് പറഞ്ഞ ഓർമ്മയല്ലേ? എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ മറ്റു ഗ്രാമവാസികളുടെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടിക്കോളാം. നമ്മുടെ പ്രീതംപുര ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ വലിയ കാര്യങ്ങളാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. എന്നാ ശരി, രാത്രി ഏറെ ആയില്ലേ, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ. നീ എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാ. എന്തുപറ്റി? അസ്വസ്ഥത വല്ലതും ഉണ്ടായോ? ബാസുരി, ശരീരത്തിനല്ല കുഴപ്പം, പക്ഷെ ഇപ്പൊ അസ്വസ്ഥത തോന്നുന്നത് മനസ്സിനാ. ഞാനിപ്പോ നമ്മുടെ ആ സോണിയയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നെ. എന്താന്നറിയില്ല, അവളെ ആദ്യമായിട്ട് കണ്ട നാൾ മുതൽ എന്റെ മനസ്സിൽ തോന്നുന്നത് ഇതിനു മുമ്പും ഞാൻ അവളെ കണ്ടിട്ടുള്ളത് പോലെയാ. ഇതിനു മുമ്പ് ഞാൻ എവിടേക്കോ വെച്ചോ അവളെ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാ. ഒരു കാര്യത്തിൽ എനിക്കിപ്പോ സമാധാനായി. എന്റെ പാട്ട് മാസ്റ്റർ പോലെ ഇവളെ നിങ്ങൾ പറഞ്ഞു വിടില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. പിന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം, പ്രസിഡന്റ് അവൾക്ക് നമ്മുടെ ഗുഞ്ചന്റെ പ്രായമല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അവളെ കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നുന്നേ. നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്കൂ. അങ്ങനെയല്ല ബാസുരി, അതുകൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസിഡന്റ് പദവിന്ന് അവധി കിട്ടിയിരിക്കാം, പക്ഷെ എനിക്ക് എന്റെ ജോലിന്ന് അവധി ഒന്നും കിട്ടിയിട്ടില്ല. അതല്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേ? നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്കൂ എന്റെ പ്രസിഡന്റ്. അല്ല ശശി, ഇതാര സോണിയോ? എന്തുപറ്റി കാലത്തന്നെ ഇങ്ങോട്ട്? ഇന്ന് ഹോസ്പിറ്റലില് കുറച്ച് കൂടുതൽ ജോലി ഉണ്ടാവും, അതുകൊണ്ട് പ്രാക്ടീസ് രാവിലെ ആക്കാന്ന് കരുതി. അതിനെന്താ, ഞാൻ പ്രസിഡന്റിന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കട്ടെ, എന്നിട്ട് വേഗം വരാം. അധികം സമയം നടക്കില്ല. സോണിയ അകത്ത് കയറിയിരിക്കെ, ഞാൻ എടുത്തു വെച്ചിട്ട് വേഗം വരാം. ആ സോണിയ മോളെ, ആ വാ വാ വാ, നീ അവിടെ നിൽക്കാതെ ഇങ്ങ് കയറി വാ. നിനക്ക് സുഖാണല്ലോ അല്ലേ? ഇതാ കഴിക്കുന്നു.
സോണിയെ കൂടി കൊടുക്ക്, മോള് കഴിച്ചിട്ടില്ലല്ലോ. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ പോന്നത്. ആ പിന്നെ ഇന്ന് ഡോക്ടറെ അടുത്ത് പോണം, പരിശോധനയുള്ള ദിവസാ. സുഖമില്ലാത്ത ആളാന്ന് മറക്കാൻ നിക്കണ്ട. അതെല്ലാം ഓർമ്മയുണ്ടേ. ചേച്ചി, അങ്കിളിന് എന്താ അസുഖം? അത് മോളെ, എനിക്ക് കുറച്ചു കാലം മുമ്പ് ഒരു നെഞ്ചുവേദന വന്നിരുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പോവാറുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്കിൾ ആരോഗ്യകാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും വെണ്ണയൊന്നും കഴിക്കാൻ പാടില്ലാത്തതാ. ആഹാരം പലതും ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ എന്താ കഴിക്കുക? ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അങ്കിളിന് വേണ്ടി ഒരു ചാർട്ട് ഉണ്ടാക്കി തരാം. ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു ഫുഡ് ചാർട്ട്. എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് അത് നോക്കി കൊടുത്താൽ മതി. അപ്പൊ പിന്നെ കൂടുതൽ പേടിക്കേണ്ടി വരില്ല. വളരെ നന്ദി മോളെ. ഇനി മുതൽ മോൾ ഇതിൽ എഴുതിയത് മാത്രമേ ഞാൻ കഴിക്കൂ. നീ ഇത് കേട്ടല്ലോ, ഇനി മുതൽ എല്ലാ കാര്യങ്ങളും. രൺവീരേട്ടൻ എന്നോട് ക്ഷമിക്കണം. ആദ്യമായിട്ടാണ് ചേട്ടനോട് ചോദിക്കാതെ ചേട്ടന്റെ വീട് ഒരു കാര്യം ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോളണ്ടിലേക്ക് പോവാ. ഞാൻ സാഹിലിനോട് സംസാരിച്ച് എന്റെ ടിക്കറ്റ് ഒരു ദിവസം പിന്നിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഫ്ലൈറ്റ് കയറണം. രൺവീരേട്ടാ, ഞാനിങ്ങനെ ചെയ്തത് എന്തിനാന്നറിയാലോ? ഒരു പാട്ടുകാരനാവാന്നുള്ള ഏട്ടന്റെ സ്വപ്നം ഏട്ടൻ ഇങ്ങനെ അവഗണിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഗായകനായി ഏട്ടന് ഒത്തിരി ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന് എനിക്കറിയാം. ഈ വീരക്കുട്ടിക്ക് ഏട്ടനൊരു സത്യം ചെയ്തു തരണം. ഏട്ടൻ ദില്ലിയിൽ പോയി ഏട്ടന്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുമെന്നുള്ള സത്യം. ഇത്രയും നല്ലൊരവസരം ഏട്ടൻ വേണ്ടെന്ന് വെക്കരുത്. ഏട്ടൻ പോവല്ലോ അല്ലേ? പ്ലീസ്, എനിക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി ഏട്ടന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏട്ടൻ എന്തായാലും പോകണം. വാക്ക് തെറ്റിക്കരുത്, ഏട്ടന്റെ വീരക്കുട്ടി. ഏട്ടൻ എന്നെ തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. ഏട്ടനോട് സംസാരിക്കാൻ പോലും പറ്റില്ല. എനിക്കറിയാം രൺവീരേട്ടാ, ഏട്ടന് പെണ്ണോട് ഫോൺ ചെയ്ത് സംസാരിക്കാൻ വേണ്ടി തിടുക്കം കൂട്ടുന്നുണ്ടാവും. പക്ഷെ ഏട്ടനോട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഏട്ടൻ്റെ ഫോൺ എടുത്താൽ ഏട്ടൻ ഒരിക്കലും എന്നെ ഒറ്റയ്ക്ക് പോളണ്ടിലേക്ക് വിടില്ല. തിരിച്ചു വരാൻ എന്തായാലും ഏട്ടനെ നിർബന്ധിക്കും. ഏട്ടൻ്റെ വാക്കുകളെ അനുസരിക്കാതിരിക്കാൻ എന്തായാലും എനിക്കും പറ്റില്ല. സോറി രൺവീരേട്ടാ, സോറി. പോകാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടു. ഒറ്റയ്ക്കിപ്പോ അറിയാത്തൊരു നാട്ടിലേക്ക്. എന്റെ റബ്ബേ, നീ എന്റെ കൂടെ ഉണ്ടാവണേ. ഹലോ, എന്തൊക്കെയുണ്ട്? ഹലോ, ഹൗ ആർ യു? എന്തൊക്കെയുണ്ടെന്ന്? ഐ ആം ഫൈൻ, ഡോണ്ട് സേ താങ്ക് യു. ഓ, അത് ഞാനുണ്ടല്ലോ. നിങ്ങളെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്നേ. ഞാന് ബെട്ടിന്റെ വരെ പോവാണ്ടോ, അവിടുത്തെ കുറച്ച് എരുമകൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നീ എന്ത് ചോദ്യം ചോദിക്കണേ? സത്യത്തിൽ ഈ വിമാനം അങ്ങോട്ടാ പോണേ? ഇന്ത്യ ടു പ്ലാൻഡ്. ഞാനും അങ്ങോട്ട് തന്നെയാ. പോട്ടെ, നീ ഇവിടെ എന്റെ പിറകെ കൂടിയിരിക്കുന്ന എന്തിനാ? പോളണ്ടിലേക്ക് നീ എന്റെ കൂടെ വരുവാ? അതെ, ഞാൻ നിന്റെ പുറകെ ഒന്നല്ല വരുന്നത്, നിന്റെ കൂടെ തന്നെയാ ഞാൻ വരുന്നത്. ഇല്ല ബൽദേവേ, ഇത് നമ്മുടെ ഗ്രാമല്ല. നിനക്ക് തോന്നും പോലൊക്കെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ. നീ പോയെ, നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റില്ല. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം ബൽദേവേ.
മര്യാദക്ക് തിരിച്ചു പോക്കോ, പോ, ഇറങ്ങി പോ. ദേ വന്നിരിക്കുന്ന ഗ്രാമത്തിലെ ഒരു പുലിക്കുട്ടി. അല്ല നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കണെ? നീ ഒറ്റയ്ക്ക് പൊളാൻഡിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാണ്ടല്ല, നിന്റെ രൺവീറേട്ടൻ അടുത്ത നിമിഷം തന്നെ അടുത്ത വിമാനം പിടിച്ച് പൊളാൻഡിലേക്ക് ഒന്നും പറന്നു വരില്ലേ? അയ്യോ ശരിയാ, ഞാനതൊന്നും ചിന്തിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ അത് ചിന്തിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ പോകുന്നുള്ള കാര്യം രൺവീറിനോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മുടെ ഗ്രാമത്തിലുള്ള പെൺകുട്ടിയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് രൺവീറിന് വാക്കുകൊടുത്തിട്ടാണ് ഞാൻ ഈ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ. ബൽദേവേ, നീ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? ഞാൻ നിനക്ക് തന്ന വാക്ക് ഒരിക്കലും മറക്കില്ല വീര. ഒരുപക്ഷെ നീ അത് മറന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിനക്ക് എപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഞാൻ ഓടിയെത്തുന്ന് പറഞ്ഞില്ലായിരുന്നു. ഞാൻ എന്റെ വാക്ക് പാലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വീര. നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല. പക്ഷെ നീ എൻ്റെ അടുത്ത് കാര്യമൊന്നും പറഞ്ഞില്ല. എന്നാലും ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടാ. നിന്റെ ഉള്ളിന്റെ ഉള്ളിലെ പേടപ്പ് ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല അല്ലേ? പോകുന്നത് പരിചയമില്ലാത്ത സ്ഥലത്തേക്കും, അതും ഒരു പെണ്ണ് ഒറ്റയ്ക്ക്. എല്ലാം നീ റബ്ബിന്റെ കയ്യിൽ സമർപ്പിച്ചിട്ടുണ്ടാവൂലേ. എന്തുണ്ടായാലും എന്നെ നോക്കിക്കോളണേ എന്ന് പറഞ്ഞിട്ട് അല്ലേ വീര? അത് തന്നെയല്ലേ ഇവിടെ ശരിക്കും നടന്നത്. ഒന്ന് പോടാ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം, നിന്റെ കൂട്ട ആവശ്യമില്ല. ഒന്ന് പോടിയവളത്, നീ അല്ലാതിരിക്കണ ഇവിടെ സംഭവിക്കാതിരിക്കാം. പക്ഷെ എനിക്കറിയാം, ഉള്ളിന്റെ ഉള്ളില് പെരുമ്പറടിച്ചോണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഇതില് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലെന്നേ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഗ്രീഡ് എന്നല്ലേ? അല്ലല്ലല്ല, അത് ഗ്രീഡ് എന്നല്ല, അത് ആ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഡീഡ്. അത് തന്നെ. അതൊക്കെ പോട്ടെ, ഇതിൽ രസം എന്താണെന്നറിയോ? എനിക്കും വിദേശത്ത് പോവാൻ ചാൻസ് കിട്ടിയിരിക്കുക, അതും ഇവിടെ ഫ്രീ ആയിട്ടേ. പോട്ടന്മാർക്ക് മാത്രമേ ഇത് വേണ്ടെന്ന് വെക്കാൻ പറ്റുള്ളൂ. എന്നാലും ഒരു പ്രശ്നമുണ്ട്, നിന്നെ രാത്രി മുഴുവൻ സഹിക്കേണ്ടി വരും. പ്രശ്നമല്ല, വേലത്തരം കയ്യിലിരിക്കട്ടെ. നീ പോളണ്ടിലേക്ക് വരുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാ. മൈ ഗോഡ് ബൽദേവ്, നീ ഒരിക്കലും നന്നാവില്ല അല്ലേ? മോനെ, ഞാൻ നിന്നോട് ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നിനക്ക് എന്നെയല്ല, എനിക്ക് നിന്നെ ആയിരിക്കടാ സഹിക്കേണ്ടി വരിക. ശരി ശരി, വിട് 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 വിട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. നീ ആദ്യം എനിക്കൊരു കാര്യം പറഞ്ഞതാ, ഈ സീറ്റ് ബെൽറ്റ് ഇല്ല, ഇത് എങ്ങനെ കെട്ടേണ്ടത്? ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി കെട്ടിയ ബൽദേവ്? അങ്ങനെയല്ല. ഇത് എനിക്ക് ശരിക്കും അറിയായിരുന്നു ട്ടാ, ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതല്ല വീര. എടാ ദൽബീറ, നീ നാളത്തെ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് നീ എത്രയും പെട്ടെന്ന് എന്നെ വിളിക്കാൻ നോക്ക്. ഒട്ടും സമയം കളയരുത്, വേഗം ഫോൺ ചെയ്യണം കേട്ടോ. അമ്മ, ഇത് വീരയ്ക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? എന്നോടൊരു വാക്ക് പറയാതെ എന്നോടൊന്ന് അനുവാദം ചോദിക്കാതെ അവൾ ഇത്രയും ദൂരത്തേക്ക് ഒറ്റയ്ക്ക് പോയിരിക്കുക. അവളിപ്പോ എവിടെയായിരിക്കും, എന്തായിരിക്കും എന്ന് ആർക്കറിയാം. അവൾക്ക് എന്നോട് ഈ കാര്യത്തെ പറ്റി ചോദിക്കണമെന്ന് പോലും തോന്നിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ അവൾക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അവൾക്ക് ചെയ്യാൻ കഴിയണ്ടി. വീരയ്ക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഒത്തിരി ആലോചിച്ചതിന് ശേഷമേ വീര എന്നും ഒരു കാര്യം തീരുമാനിക്കുള്ളൂ. ഈ കാര്യം അവൾ ഉറപ്പായും ചെയ്യും രൺവി. അവൾ തെറ്റായ കാര്യമൊന്നും ചെയ്യാനല്ലല്ലോ പോകുന്നത്. ഏട്ടന്റെ സന്തോഷങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അവൾ ഇതൊക്കെ ചെയ്തത്. ഏട്ടൻ ഒരിക്കലും സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്നും നീ വീരയുടെ സ്വപ്നങ്ങൾക്ക് പുറകെ ഓടുകയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിലുള്ളവരുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രമേ നീ ചിന്തിച്ചിട്ടുള്ളൂ. അതിനിടയിൽ നിന്റെ സ്വപ്നങ്ങൾ ഞെരിഞ്ഞമരുന്നത് നീ കണ്ടില്ല. പിന്നെ ഇന്നത്തെ കാര്യമാണെങ്കിൽ, ഇന്നവൻ സ്വന്തം പാപ്പാജിയുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവനെ തേടിയെത്തിയ ഒരു സുവർണ അവസരം. കാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞിട്ട് അവൻ വിദേശത്തേക്ക് പോവാൻ തുടങ്ങി. അതവൾക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് വീര ഇന്നെടുത്ത തീരുമാനം അത് 100% ശരിയാണ്. പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് എന്റെ മോള് വീര ഇന്ന് ചെയ്തത്. ഏട്ടൻ ജീവിതകാലം മുഴുവൻ കടമകൾക്ക് പുറകെ ഓടി, ഇപ്പൊ അനിയത്തിയുടെ ഊഴം വന്നപ്പോ
അവൾ അതിൽ നിന്നും പിന്മാറും തോന്നുന്നുണ്ടോ? കുഞ്ഞമ്പിളി, രത്ന പറയുന്നത് ശരിയായ കാര്യങ്ങൾ തന്നെയാ. നീ എന്തിനാ വിഷമിക്കുന്നെ? വീര വളർന്ന് വലുതായി മോനെ. പിന്നെ അവൾ ഒറ്റയ്ക്കല്ലോ പോയത്, അവളോടൊപ്പം ബൽദേവും ഉണ്ടല്ലോ. പിന്നെന്താ, വീര വലിയ വലിയ നഗരങ്ങളിൽ പോകുന്നതും അവിടെ ജീവിക്കുന്നതും ഒന്നും ഇത് ആദ്യമായിട്ടല്ലോ എന്റെ രൺവി. ഡൽഹിയിലായിരുന്നപ്പോഴും ചെറുപ്പം തൊട്ട് സ്വന്തമായിട്ട് ജീവിച്ചവളല്ലേ അവള്. പിന്നെന്താ, പിന്നെ ഒരു കാര്യം പറയട്ടെ, ബൽദേവ് അവളെ എന്ത് സംരക്ഷിക്കാനാ? അവള് വേണം ബൽദേവിന്റെ കാര്യങ്ങൾ നോക്കാൻ. നീ വേണമെങ്കിൽ കണ്ടോടാ മോനെ, അവൾ അവിടെ ചെന്ന് പുതിയ പുതിയ ടെക്നിക്സ് പഠിച്ച് നമ്മുടെ പേര് നിലനിർത്തും. വീര എന്തെങ്കിലുമൊക്കെ അത്ഭുതം ഒപ്പിക്കും എന്നുള്ളത് ഉറപ്പല്ലേ കുഞ്ഞമ്പിളി? നീ അവളെ ഓർത്ത് വിഷമിക്കണ്ട. അതെ രൺവി, നിന്റെ അധ്വാനത്തിന്റെ വില അറിയാതെ, നിന്റെ ത്യാഗത്തിന് വില കൽപ്പിക്കാതെ, ദില്ലിയിൽ നിന്നും ഒന്നും പഠിക്കാതെ വീര മടങ്ങി വരികയായിരുന്നെങ്കിലോ? പക്ഷെ അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല. നിന്റെ അധ്വാനത്തിന്റെ വില അവൾക്കറിയായിരുന്നു. നിന്റെ സ്വപ്നങ്ങളെ മാനിച്ചുകൊണ്ട് നിന്നോടുള്ള ആദരവാണ് നമ്മുടെ വീര കാണിച്ചത്. എനിക്കിപ്പോ സന്തോഷമായി. ഇപ്പോൾ വീര ആഗ്രഹിക്കുന്നതെല്ലാം ഏട്ടനെ കുറിച്ചുള്ള അവളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ്. അവൾ മാത്രമല്ല, ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നില്ലേ ഒരു നല്ല ഗായകൻ എന്ന രീതിയിൽ നീ ജീവിതത്തിൽ ഉയരുന്നത് കാണാൻ ഞങ്ങൾക്ക് എല്ലാ ആഗ്രഹമുണ്ട്. പറയുന്നത് കേക്ക് രൺവി, വീര എടുത്ത തീരുമാനം ശരിയാണ്. നിനക്ക് അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഈ പാട്ട് പാടാൻ ഡൽഹിയിലേക്ക് പോണം. ഇനി എന്റെ വാക്കുകൾ അനുസരിക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട മോനെ. ഇനിയും നീ വീരയുടെ പുറകെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചാൽ ഞാൻ നിന്നെ തടസ്സപ്പെടുത്തില്ല. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ മോനെ, നീ കുറച്ചൊന്ന് കാത്തിരിക്കണം. വീര അവിടെയൊന്ന് എത്തിക്കോട്ടെ, എന്നിട്ട് അവളോടൊന്ന് ഫോണിൽ സംസാരിച്ചിട്ട് നീ എന്താണെന്ന് വെച്ച് തീരുമാനിച്ചോളൂ. ജയിച്ച് ഞാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോവാം. നീ വിഷമിക്കാതിരിക്കു കുഞ്ഞമ്പിളി, എല്ലാം ശരിയാവും മോനെ. ഇത് മുകളിലത്തെ കമ്പാർട്ട്മെന്റിൽ വെക്കണമായിരുന്നു. മേ ഐ ഹെൽപ്പ് യു? ആക്ച്വലി ഇത് മുകളിലത്തെ കമ്പാർട്ട്മെന്റിൽ ഒന്ന് വെക്കണം. താങ്ക് യു. അയ്യോ, നീ എന്തേ കാണിക്കണ വീര, നീ സാധനങ്ങളൊക്കെ മോളിൽ കയറ്റി വെച്ചാ പിന്നെ ഞാൻ എവിടെ കിടന്നു ഉറങ്ങാ? ബൽദേവ്, ഇത് ട്രെയിനല്ല, അത് സാധനങ്ങൾ വെക്കാനുള്ള കമ്പാർട്ട്മെന്റാ. നമ്മള് ഈ സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉറങ്ങണം. നീ വിഷമിക്കണ്ട, നിനക്ക് നല്ല ഉറക്കം കിട്ടിക്കോളും. അതും എനിക്ക് ശരിക്കും അറിയായിരുന്നു. ഈ സീറ്റിൽ കിടന്ന് തന്നെ ഉറങ്ങണ്ട അല്ലേ? അതിന് ഞാനിവിടെ ആരോടും കട്ടിലിട്ട് തരാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് ഞാൻ വെറുതെ ഇങ്ങനെ നിനക്കറിയാവോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. കാരണം ഞാൻ നിന്റെ കൂടെ അല്ലേ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ചാ പറ്റൂന്നേ. ബൽദേവേ, അങ്ങനെയാണെങ്കിലേ നീ എന്തിനാ ഇങ്ങനെ വല്ലാണ്ട് പേടിച്ച് ഒരുമാതിരി പൂച്ച കുഞ്ഞിനെ പോലെ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുന്നത്? നിനക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നണേ? എനിക്ക് ശരിക്കൂല്ലേ നീ പേടിച്ചിരിക്കണ പോലെ തോന്നണേ, എന്നിട്ട് ഇപ്പൊ എനിക്ക് പേടിയാണെന്ന്. Excuse me. Yes, ma'am. Water, please. Yeah. Sure. Yeah. Ma'am, water. Thank you. Hello, madam. Yes, sir. എനിക്ക് കുറച്ച് വെള്ളം വേണം. അതെ എന്റെ പെങ്ങളെ, ഞാൻ ഉദ്ദേശിച്ചത് മാഡം മാഡംന്നാ മാഡം. അതെ, എനിക്ക് എനിക്കൊരു കമ്പിളി പുതപ്പ് കിട്ടിയ പോള. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. അതെ പെൻ, പിന്നെ മാഡം ഒന്ന് ഇങ്ങോട്ട് വന്നേ. അതെ, ഒരു തലങ്കണി കിട്ടാൻ വേണ്ടി ഉണ്ടാ.
ഐ എം സോറി സർ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നത് വരെ താങ്കൾക്ക് ഒരു സേവനവും തരാൻ പറ്റില്ല. ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സേവനത്തിനും താങ്കൾക്ക് എന്നെ വിളിക്കാം. താങ്ക് യു സർ, താങ്ക് യു. ഈ വിമാനം ആകാശത്തേക്കല്ലേ പൊങ്ങുന്നു എന്റെ റബ്ബേ, ഞാൻ നിന്റെ അടുത്തേക്കാ വരുന്നത്. ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ താഴെ എത്തിച്ചേക്കണേ, നിന്റെ അടുത്തിരിക്കാനുള്ള വഴി ഒരുക്കരുതേ. രൺവി, നിന്റെ വീരക്കുട്ടി വളർന്ന് വലുതായിരിക്കുന്നു. പ്രായത്തോടൊപ്പം അവളുടെ ബുദ്ധിയും ഒത്തിരി ഒത്തിരി വികസിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടി പോരാടാനുള്ള ധൈര്യം കാണിക്കുന്നവൾ. അവൾക്ക് സ്വന്തം പോരാട്ടങ്ങളെ നേരിടാൻ കഴിയില്ലെന്നുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങോട്ട് നോക്കിയോ, ഞാൻ വെറുതെ പറയല്ല. വിമാനത്തിന്റെ വാതിലൊന്നും അടച്ചിട്ടില്ലാതെ എനിക്ക് സംശയമുണ്ട്. സത്യം പറഞ്ഞ അങ്ങോട്ട് നോക്ക്, ജെല്ലൊക്കെ തുറന്ന് നിങ്ങളെ കണ്ടില്ലേ? അത് മാത്രമല്ല, പുറത്തുള്ള കാറ്റാടി യന്ത്രമൊന്നും കറങ്ങുന്നില്ല. നോ സർ, എവരിതിങ് ഈസ് നോർമൽ. എല്ലാ സെക്ഷനിലും ഫുൾ ചെക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. സർ പ്ലീസ്, താങ്കൾ റിലാക്സ് ചെയ്തോളൂ. തീർച്ചയായും താങ്കൾ സുരക്ഷിതനാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് റിലാക്സ്, ഓക്കേ? ബൽദേവേ, നിനക്ക് അത്രയ്ക്ക് പേടിയുണ്ടെങ്കിലേ നിന്നെ താഴെ ഇറക്കി വിടാൻ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യാം. പോണണ്ടില്ല, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ബൽദേവേ. അത് ഓർത്ത് എന്റെ മുമ്പ് പേടിക്കണ്ട. എന്താ? ഇല്ല, എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടൊന്നും പോവാൻ പറ്റില്ല. ഞാൻ പോവണെങ്കിൽ ഈ വിമാനം പൊങ്ങുമ്പോ നീ പേടിക്കണമെന്നും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അയ്യോ, ഇത് സൂപ്പർ ഫാസ്റ്റ് പോലെയാണല്ലോ അവിടുന്ന് വായിക്കുരു. എന്നെ രക്ഷിക്കണേ, എന്റെ റബ്ബേ. എല്ലാം നിനക്ക് വിട്ടു തന്നിരിക്ക. റിലാക്സ്, വിമാനം പറന്നു പൊങ്ങി. നമ്മളിപ്പോ മുകളില. എന്തായി ദൽവീറെ, നീ എല്ലാം ചോദിച്ചറിഞ്ഞോ? ഇത്രയും വില കൂടുതലാണോ? അതല്ല ദൽവീറെ, വില കുറഞ്ഞ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ലേ? അല്ലെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. ഓർമ്മയുണ്ടോ നിനക്ക് സ്കൂളിൽ ഒരിക്കൽ ഭഗത് സിംഗിന്റെ നാടകം കളിക്കണമായിരുന്നു? അപ്പോ നീ വലിയൊരു കുഴിയിൽ വീണില്ലേ? അന്ന് വീരയ്ക്ക് വെറും 6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 6 വയസ്സുകാരി പെണ്ണ് നീ കുഴിയിൽ വീണത് കണ്ട് നിന്ന് കരയുകയായിരുന്നില്ല. അവൾ അന്നേ നല്ല ധൈര്യവതിയായിരുന്നു. നിന്നെ കുഴിയിൽ നിന്ന് പുറത്തേക്കെടുക്കാനുള്ള വഴികളാണെന്ന് അവൾ ആലോചിച്ചത്. നിഹാൽ ചെറിയച്ചന്റെ സഹായത്തോടെ നിന്നെ അവൾ കുഴിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. നീ ഒന്ന് ചിന്തിച്ചു നോക്ക് രൺവി. അത്രയും ചെറിയ പ്രായത്തിൽ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ അവൾ പഠിച്ചെങ്കിൽ, സ്വന്തം ചേട്ടന്റെ ബുദ്ധിമുട്ടുകൾ കണ്ട് അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഇന്ന് അവൾ പുറപ്പെട്ടത്. അവൾക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യവും സാമർഥ്യമുണ്ട്. രൺവി, നിന്റെ വീരക്കുട്ടി വളർന്ന് വലുതായിരിക്കുന്നു. പ്രായത്തോടൊപ്പം അവളുടെ ബുദ്ധിയും ഒത്തിരി ഒത്തിരി വികസിച്ചിരിക്കുന്നു. നീ എല്ലാം കണ്ടതല്ലേ? അവൾ ഈ ഗ്രാമത്തിലെത്തിയതിനു ശേഷം ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആ ദ്രോഹി എന്നെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചില്ലേ? ഗ്രാമത്തിൽ കറണ്ട് കൊണ്ടുവരാൻ അവൾ എത്ര ശ്രമിച്ചു. അവളാണ് നിന്നെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത്. ആളുകളുടെ ചിന്താഗതി മാറ്റി ഇന്ന് അമ്മയെ പ്രസിഡന്റ് ആക്കിയതും അവൾ തന്നെയാ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടി പോരാടാനുള്ള ധൈര്യം കാണിക്കുന്നവൾ. അവൾക്ക് സ്വന്തം പോരാട്ടങ്ങളെ നേരിടാൻ കഴിയില്ലെന്നുണ്ടോ? രൺവി, നിന്റെ വീരക്കുട്ടി ബുദ്ധിയുള്ളവളാ. അവൾ ഒത്തിരി ഒത്തിരി ഉയരങ്ങളിൽ എത്തണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്? ആ ആഗ്രഹം നിറവേറാൻ പോവാ. അവള് പറക്കട്ടെ രൺവി, ഒത്തിരി ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. നീ കണ്ടോ, ഒരു ദിവസം അവളെ കാണുമ്പോ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് നീയായിരിക്കും. അത് നിന്റെ വീരക്കുട്ടിയാണോന്ന് നിനക്ക് പോലും അതിശയം തോന്നും.
അവൾക്ക് അവസരം കൊടുക്ക രൺവി. തടഞ്ഞു നിർത്താതെ അവളെ മുന്നോട്ട് പോകാൻ അനുവദിക്കേ. അവളുടെ കഴിവുകളിൽ വിശ്വസിക്കാൻ ശ്രമിക്കേ. ഒരുപാട് വലുതായി പോയല്ലേ എന്റെ കുഞ്ഞു വീരക്കുട്ടി. സാഹിലാണല്ലോ. ഹലോ സാഹൽ, ഞങ്ങൾ സിറ്റി സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഫാം ഹൗസിലേക്ക് എങ്ങനെയാ വരേണ്ടത്? അവിടെ നിങ്ങൾ നാറ്റിസ് ലാൻഡ്സ്കാ സ്ട്രീറ്റിൽ എത്തണം. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഫാം ഹൗസിലേക്ക് വരാനുള്ള വാൻ കിട്ടും. ഓക്കേ, ഞങ്ങൾ അവിടെ എത്തിക്കോളാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ വൈകാതെ എത്തണേ, ബിക്കോസ് നീൽ നിങ്ങളെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലേറ്റ് ആവുന്നുണ്ട്.